വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. എൻസിപി മുന്നണി വിടില്ലെന്ന സൂചന. എൽഡിഎഫിൽ തുടർന്നേക്കും. മുന്നണി മാറ്റത്തോട് ശരത് പവാർ അനുകൂലമായി പ്രതികരിച്ചില്ല. മാണി സി കാപ്പൻ യുഡിഎഫിലേക്കെന്നും വിവരം. മാണി സി കാപ്പൻ ഡൽഹിയിൽ നിന്ന് നാളെ പുലർച്ചെ കേരളത്തിലേക്ക് മടങ്ങും. യുഡിഎഫ് പ്രവേശനം ഐശ്വര്യ കേരള യാത്രയിൽ പ്രഖ്യാപിക്കും. അതേസമയം എൻസിപിയിലെ തർക്കങ്ങൾ എൽഡിഎഫ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. വിവാദങ്ങൾ അപ്രസക്തം. എൻസിപി ദേശീയ നേതൃത്വം എൽഡിഎഫുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും എ വിജയരാഘവൻ 24നോട്. ഇടതുമുന്നണി ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ പാളിച്ചകൾ പറ്റിയോ? ഇടതുമുന്നണി ഈ വിഷയം ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ളൊരു പ്രശ്നം ഞങ്ങൾ മുന്നിൽ വന്നിട്ടില്ല. അപ്പോഴാണല്ലോ ഇടതുമുന്നണി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ് കേട്ടതല്ലാതെ, പലരും പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ ഞങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം പൂർണ്ണമായി വന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇടതുമുന്നണിയിൽ ആരെവിടെ മത്സരിക്കണമെന്നോ ഓരോ ഘടകകക്ഷിയും തമ്മിൽ ഏതൊക്കെയാണ് സീറ്റുകൾ മത്സരിക്കണമെന്നും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് എല്ലാ ഘടക കക്ഷികളും. അല്ല, മാണി സി കാപ്പൻ പറഞ്ഞതിനെ ഗൗരവമായി കാണുന്നില്ലേ? അല്ല, ഞങ്ങൾ എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയായിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുക. ആ പാർട്ടി അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് ഇതുവരെ അവർ നമ്മളോട് ഏതെങ്കിലും സീറ്റും കാര്യവും മുന്നണിക്കകത്ത് ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഇടതുപക്ഷ മുന്നണിയിൽ ഓരോ പാർട്ടിയും മത്സരിക്കേണ്ട സീറ്റുകൾ ഏത് എന്ന് വ്യത്യാസപ്പെടുത്തി കണ്ട് ചർച്ച നടന്നിട്ടില്ല. നടക്കാത്തടത്തോളം കാലം നമുക്ക് എങ്ങനെയാ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുക? കാപ്പനെ വീണ്ടും സ്വാഗതം ചെയ്ത് രമേശ് ചെന്നിത്തല. പാലാ സീറ്റ് മാണി സി കാപ്പന് നൽകുമെന്നതിൽ സംശയം വേണ്ട. എൻ സി പി വന്നാൽ സ്വീകരിക്കും. കാപ്പൻ മാത്രമാണ് വരുന്നതെങ്കിലും സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാണി സി കാപ്പനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഞങ്ങളോടൊപ്പം വരാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടത് പാലാ സീറ്റാണ്. പാലാ സീറ്റ് കൊടുക്കും, ഒരു സംശയമില്ല. എൻ സി പി വന്നാൽ സ്വാഗതം. എൻ സി പി ഇല്ല കാപ്പൻ മാത്രമാണെങ്കിലും സ്വാഗതം. യു ഡി എഫിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച മാണി സി കാപ്പനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം എം മണി. മാണി സി കാപ്പൻ ജനപിന്തുണയില്ലാത്ത നേതാവാണ്. കാപ്പൻ പോയതുകൊണ്ട് മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ലെന്നും എം എം മണി കണ്ണൂരിൽ പറഞ്ഞു. മാണി സി കാപ്പൻ പോകേണ്ട കാര്യമില്ല എന്നാണ്. അതിപ്പം പോണോ വേണ്ടെന്ന് അയാൾ തീരുമാനിക്കുന്നത്. പോയാ പോയിക്കോട്ടെ എന്നൊന്നും ഞാൻ പറയാൻ ആളില്ല. ഞാനൊരു വയ്യാവേലി കയറി പിടിക്കുന്നു. എന്ത് ചെയ്യണം? ഓ, ഞങ്ങളൊക്കെ കഠിനാധ്വാനം നടത്തിയാണ്. അയാള് സിനിമാക്കാരൻ്റെ പുറകെ പോകും. ഓരോ പ്രാവശ്യവും നിൽക്കും, തോക്കും, സിനിമാക്കാരുടെ പുറകെ പോകും. അടുത്ത തെരഞ്ഞെടുപ്പ് വരും, വീണ്ടും മത്സരിക്കും, വീണ്ടും തോക്കും. മനസ്സിലായില്ലേ? ഇത്തവണ നിർത്തി ജയിച്ചു. ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. മുഖ്യമന്ത്രി ഒരു പഞ്ചായത്തിൽ 3 കേന്ദ്രത്തിൽ വരെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനൊരു 1.5 മാസം അവിടെ ആയിരുന്നു. കഠിന യജ്ഞം നടത്തിയിട്ടുണ്ട് ജയിപ്പിക്കാൻ. ഇയൊക്കെ അവിടെയാണ്ട് വലിയ ഒലക്ക പോലെയാ പാർട്ടി. അതേസമയം ഇടതുമുന്നണിയിൽ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും നടക്കാത്ത ചർച്ചയുടെ പേരിലാണ് എൻ സി പിയിലെ വിവാദമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചില നിലപാട് മാറ്റം ചില വ്യക്തികളുടെ ഉണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ അതിൻ്റെ വ്യക്തത വന്നു കഴിയുമ്പോൾ അതിന് ഒരു മറുപടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ആ മുന്നണിയുടെ നേതൃത്വം അതിനുള്ള മറുപടി കൊടുക്കും. ഇതുവരെ സീറ്റുകളുടെ ഒരു ചർച്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ ഉഭയകക്ഷിയിലോ നടത്തിയിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയോ നടന്നിട്ടില്ല. അപ്പം നടക്കാത്ത ഒരു ചർച്ചയുടെ കാര്യം പറഞ്ഞ് അതിനകത്ത് ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. 3 തവണ മത്സരിച്ചവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ സി പി ഐ തീരുമാനം. മന്ത്രിമാരായ വി എസ് സുനിൽകുമാറിനും കെ രാജുവിനും പി തിലോത്തമനും സീറ്റ് ലഭിക്കില്ല. തുടർച്ചയായി മാത്രമല്ല വിവിധ ഘട്ടങ്ങളിലായി 3 തവണ മത്സരിച്ചവർക്കും തീരുമാനം ബാധകം. 3 തവണ മത്സരിച്ചവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്ന് അവർ മാറി നിൽക്കണം. പാർട്ടി സംഘടനാ ചുമതലയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ചുമതല മറ്റാളിനെ ഏൽപ്പിച്ച് അത് ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റൂ. സിറ്റിംഗ് എം എൽ എമാരിൽ ആർക്കൊക്കെ സീറ്റ് നൽകണമെന്ന് ജില്ലാ കൌൺസിലുകളുടെ അഭിപ്രായം കേട്ട ശേഷം തീരുമാനിക്കും. മാനദണ്ഡത്തിൽ പരാതിയുണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കാം. എന്നാൽ മത്സരിക്കാനാവില്ല. മാനദണ്ഡം കർശനമായി നടപ്പിലാക്കാനാണ് സംസ്ഥാന കൌൺസിലിന്റെ നിർദ്ദേശമെന്നും കാനം രാജേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90+ സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം.
സീറ്റ് നിർണയം വേഗത്തിൽ പൂർത്തിയാക്കും. പകുതിയോളം സീറ്റ് പുതുമുഖങ്ങൾക്ക് നൽകും. വനിതകൾക്ക് 10% അധികം സീറ്റ് ഉറപ്പാക്കും. ഈ മാസം 25 തിരുവനന്തപുരത്ത് ചേരുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകദേശ ധാരണയാകും. ബിജെപി ബന്ധം ഉപേക്ഷിച്ച് പ്രമുഖ സംവിധായകൻ മേജർ രവി കോൺഗ്രസ് വേദിയിൽ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ തൃപ്പൂണിത്തുറയിലെ സ്വീകരണ പരിപാടിയിൽ മേജർ രവി പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞ മേജർ രവി ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. പാലാരിവട്ടം അഴിമതിക്കേസിലെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് മമ്മൂറം മഖാം സന്ദർശിക്കാനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത് ഇബ്രാഹിം കുഞ്ഞ് പാണക്കാട്ടെത്തി. എറണാകുളം ജില്ല വിടരുതെന്ന ജാമ്യവ്യവസ്ഥയിൽ വിചാരണ കോടതി അദ്ദേഹത്തിന് ഇളവ് നൽകിയിരുന്നു. മമ്മൂറം മഖാം സന്ദർശിക്കാൻ മാത്രമായിരുന്നു കോടതി ഇളവ് നൽകിയത്. എന്നാൽ ഈ ഇളവ് ദുരുപയോഗം ചെയ്താണ് അദ്ദേഹം പാണക്കാട്ടെത്തി സാധിക്കലി ശിഹാബ്ദങ്ങളെ കണ്ടത്. കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇരുവരും ചർച്ച നടത്തിയതായി സൂചനയുണ്ട്. ഇന്നുച്ചയ്ക്ക് 1 ഇബ്രാഹിം കുഞ്ഞ് പാണക്കാട്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായാണ് വിവരം. ധനകാര്യ വകുപ്പിന് കീഴിലെ സ്പാർക്കിൽ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയൽ ധനസെക്രട്ടറി മടക്കി. 10 പൂർത്തിയാകാത്ത ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനായിരുന്നു നീക്കം. ധനവകുപ്പിലെ നിയമനങ്ങൾ PSC മുഖേനയാണ്. ഈ സാഹചര്യത്തിൽ കരാർ ജീവനക്കാരെ ധനവകുപ്പിൽ സ്ഥിരപ്പെടുത്താനാവില്ലെന്ന നിലപാടാണ് ധനസെക്രട്ടറി സ്വീകരിച്ചത്. 20 പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലാണ് ധനസെക്രട്ടറിക്ക് മുന്നിലെത്തിയത്. മറ്റു വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് ധനനിയമ വകുപ്പുകൾ എതിർക്കാറുണ്ട്. എതിർപ്പ് മറികടന്നാണ് സ്ഥിര നിയമന തീരുമാനം സർക്കാർ കൈക്കൊള്ളുക. മുഖ്യമന്ത്രിയുടെ സ്പീക്ക് യങ് വേദിയിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. മലപ്പുറം ടൌൺ ഹാളിൽ യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടിയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിവീശി. കോഴിക്കോട് കുതിരവട്ടത്തെ വേദിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. കണ്ണൂർ ധർമ്മശാലയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വേദിയിലേക്കാണ് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബക്കളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ധർമ്മശാലയിൽ വെച്ച് പോലീസ് തടഞ്ഞു. പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം അനധികൃതമാണെന്ന ആരോപണം തള്ളിയ ആരോഗ്യമന്ത്രി കെ ശൈലജ. ആരോപണം അടിസ്ഥാനരഹിതം. ആരോപണം ഉന്നയിച്ചവർ തന്നെ അത് തെളിയിക്കട്ടെ. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കുന്നതിൽ മന്ത്രിക്ക് എന്ത് ചെയ്യാനാകുമെന്നും ആരോഗ്യമന്ത്രി ചോദിച്ചു. വഴിവിട്ട നിയമനം എന്ന് പറഞ്ഞാൽ എന്താ? അർഹതയില്ലാത്ത ഒരാളെ എവിടെയെങ്കിലും അനധികൃതമായിട്ട് നിയമനം നടത്താൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലായി പോയി എന്ന് വെച്ചിട്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു നിയമനം കിട്ടുന്നതിന് എനിക്ക് തടസ്സം നിൽക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെടുത്തിട്ടുണ്ടോ അനധികൃതമായിട്ട്? അങ്ങനെ എവിടെയെങ്കിലും PSC അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റോ ഒക്കെ കിട്ടേണ്ടുന്ന ഒരിടത്ത് അനധികൃതമായിട്ട് എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? തൊഴിൽ തട്ടിപ്പിലെ മുഖ്യ ആസൂത്രക സരിത എസ് നായർ എന്ന കേസിലെ ഒന്നാം പ്രതിയും CPI പ്രാദേശിക നേതാവുമായ രതീഷ്. തട്ടിപ്പിലെ പണം ലഭിച്ചത് സരിതയ്ക്കാണെന്നും വ്യാജ നിയമന ഉത്തരവുകൾ ഉണ്ടാക്കിയത് സരിതയാണെന്നുമാണ് രതീഷിന്റെ വാദം. നിലവിൽ CPI കുന്നത്തുകാൽ പഞ്ചായത്ത് അംഗമാണ് രതീഷ്. രതീഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം കോടതി തള്ളിയിരുന്നു. കേസിൽ പ്രതികളെ വെട്ടിലാക്കുന്ന തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് രതീഷ് മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഫോൺ രേഖകൾ അടക്കം പുറത്തുവന്നപ്പോഴും തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു സരിതയുടെ വിശദീകരണം. തമിഴ്നാട് ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിൽ നടന്ന പൊട്ടിത്തെറിയിൽ മരണം 12. 10 നില അതീവ ഗുരുതരം. പരിക്കേറ്റവരെ ശിവകാശിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ലഡാക്ക് അതിർത്തിയിലെ സേനാ പിന്മാറ്റം ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് എതിരാണെന്ന വാദവുമായി കോൺഗ്രസ്. ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ചൈനയ്ക്ക് വിട്ടു നൽകിയാണ് കേന്ദ്രം പിന്മാറ്റം യാഥാർത്ഥ്യമാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി ശ്രമിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഫിംഗർ 4 ഈസ് അവർ ടെറിട്ടറി. ദാറ്റ് ഈസ് വെയർ ആർ പോസ്റ്റ് യൂസ്ഡ് ടു ബി.
So now we have moved from finger 4 to finger 3. Why has Prime Minister Modi given up Indian territory to the Chinese? This is the question that needs to be answered by him and by the Defense Minister first. It's a very clear thing that has happened. The Prime Minister of India has given Indian territory to China. Hindustan ki zameen, pavitra zameen, Narendra Modi ne China ko pakdai hai. Ye sachai hai. Inatha pradhana vaarthakal poornamaavunu. Namaskaram. Number 1 News Channel 24.